പ്രമേയ വൈവിധ്യവുമായി നമുക്കൊരേ ആകാശം നാളെ തിയേറ്ററുകളിലെത്തും. നികുതി ഇളവുമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്ന സിനിമയുടെ സംവിധായകൻ പ്രദീപ് മുല്ലനേഴിയാണ്. കവി മുല്ലനേഴിയുടെ മകനായ പ്രദീപിന്റെ ആദ്യ ചിത്രവുമാണിത്. മുല്ലനേഴിയുടെ കവിതയും ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ ഗാനവും ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ജോയ് മാത്യു, നാസർ, ഇർഷാദ്, ശർവാനി മുഖർജി തുടങ്ങിയവരും നിരവധി ബാലതാരങ്ങളും ഈ ചിത്രത്തിലുണ്ട്. ബാല്യകാലത്തിൽ തുടങ്ങി സമകാലിക സംഭവങ്ങളിലേക്ക് വികസിക്കുന്ന നമുക്കൊരേ ആകാശത്തിന്റെ തിരക്കഥ സംവിധായകന്റെ ഇത് തന്നെയാണ്. ഷാൻ റഹ്മാനാണ് ക്യാമറ നിർവഹിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ നിർമ്മാതാവ് എം ജി വിജയ്. സ്വാഗതം ചെയ്യാം നമുക്ക് അതിഥിയെ. പ്രദീപ് മുല്ലനേഴി സംവിധായകൻ അതിഥിയായി ചേരുന്നു പുലർവേളയിൽ. നമ്മോടൊപ്പം സ്വാഗതം പുലർവേളയിലേക്ക്. പ്രദീപ് മുല്ലനേഴി എന്ന് തന്നെ ഞങ്ങൾ എടുത്തു പറയാൻ കാരണം മുല്ലനേഴി എന്ന കവിയുടെ ഒരു സാന്നിധ്യം കൂടി ഇവിടെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. എങ്കിലും ഇനി മുതൽ അങ്ങോട്ട് പ്രദീപ് എന്ന് വിളിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു സിനിമ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഗൗരവമുള്ള വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നു. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ എത്തുന്ന ചെറുപ്പക്കാരാണ് എന്ന് നമുക്കറിയാം. അവരുമായി താതാത്മ്യം പ്രാപിച്ചു നിൽക്കുന്ന സിനിമകൾക്ക് കൂടുതൽ പ്രചാരം ലഭിക്കുന്നു. ഒരു പക്ഷേ അവരെക്കാൾ മുന്നിൽ ചിന്തിക്കുന്ന ഈ ന്യൂജനേക്കാൾ മുന്നിൽ ചിന്തിക്കുന്ന സിനിമകളൊക്കെ ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അതൊക്കെ വിജയിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെങ്കിലും. ഇപ്പോൾ ഇങ്ങനൊരു സിനിമയുമായി, ഇത്തരത്തിലൊരു പ്രമേയവുമായി മുന്നോട്ട് വരുമ്പോൾ ഉള്ള സിനിമയുടെ ഒരു മാർക്കറ്റിംഗ്, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ ഒരു പ്രമേയം അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തുടങ്ങാൻ വേണ്ടി. തീർച്ചയായിട്ടും ഇപ്പോൾ അത് ഇപ്പം നമ്മൾ ഇറക്കിയ പാട്ടുകൾ തന്നെ എല്ലാവരും നല്ല മനസ്സോടെ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ചിത്രവും ഏറ്റുവാങ്ങുന്നതാണ് ഞങ്ങളുടെ ഫുൾ ക്രൂവിൻ്റെ. ഞങ്ങളുടെ ഈ ന്യൂജൻ ആൾക്കാർ തന്നെയാണ് നമ്മളെ ഫുൾ ക്രൂവിലുള്ളത്. പിന്നെ കുറച്ച് പേര് മാത്രമേ കുറച്ച് പ്രായത്തിൻ്റെയും ഒക്കെ വ്യത്യാസമുള്ള ആൾക്കാരുള്ളൂ. പക്ഷെ അവർ പോലും അവരുടെ മനസ്സ് ഞങ്ങളുടെ കൂടെ തന്നെ നിന്നിട്ട്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു മുല്ലനേഴിയുടെ കവിതയാണെങ്കിലും ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനങ്ങളാണെങ്കിലും ഏറ്റുവാങ്ങാതിരിക്കാൻ മലയാളികൾക്ക്, ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഏറ്റുവാങ്ങാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് വാസ്തവമാണ്. ഈ സിനിമയുടെ ഒരു പ്രമേയം എന്താണ്? ഇത് ഈ സിനിമയുടെ പേര് പോലെ തന്നെയാണത്. നന്മയുടെയും സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും കുറെ നിഷ്കളങ്കരായ കുട്ടികളുടെയും ഒക്കെ കഥ പറയുന്നൊരു സിനിമയാണ്. ചിത്രം നാളെ തിയേറ്ററുകളിൽ എത്തുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ സംവിധായകൻ എന്ന നിലയിൽ? നല്ല പ്രതീക്ഷയാണ്. പക്ഷേ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമേ ഞങ്ങൾക്ക് സങ്കടമുള്ളൂ. ഞങ്ങൾ വിചാരിച്ച അത്ര തിയേറ്റേഴ്സ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ ഉണ്ടായിരിക്കും. ചില തൊട്ടടുത്ത തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ ചിലപ്പോൾ ഒരാൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. കാണണമെന്ന് വിചാരിച്ചാൽ പോലും കുറേയധികം ദൂരം സഞ്ചരിക്കേണ്ടി വരും. അത് സിനിമയെ ബാധിക്കുമോ എന്നുള്ള പേടി മാത്രമേ ഞങ്ങൾക്ക് ഇപ്പോഴും. അത്തരം പ്രശ്നങ്ങളിലേക്കൊക്കെ നമുക്ക് വരാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്തരത്തിലുള്ള സിനിമകൾക്ക് ഒരു പക്ഷേ ഇന്നിപ്പോൾ ഇന്നത്തെ ഒരു നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം സിനിമകളെ ഒരു സമാന്തര സിനിമകൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ കൂടി, അല്ലെങ്കിൽ സിനിമയെ വളരെ ഗൗരവമായി കാണുന്ന ആളുകൾ മാത്രം ഇത്തരം സിനിമകൾക്ക് കാഴ്ചക്കാരായി എത്തുന്നതെന്ന് പറയുന്നൊരു പ്രശ്നം കൂടി ഉണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ തിയേറ്ററുകൾ കിട്ടാതിരിക്കുന്ന സാഹചര്യം കൂടി വരുമ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ ഈ സിനിമയിൽ എന്തൊക്കെ ഉണ്ടാവും? ഇത് മൗത്ത് പബ്ലിസിറ്റി ആണ് ഒരു സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ വിജയഘട്ടം. മൗത്ത് പബ്ലിസിറ്റി ഇപ്പോൾ ഈ നമ്മുടെ പാട്ടുകൾ ഹിറ്റായി എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും എല്ലാ സൈഡുകളിലും അവരവർക്ക് കഴിയുന്ന രീതിയിൽ ഗ്രൂപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ KSFDC തിയേറ്ററുകളിൽ ഞങ്ങൾ എൻട്രി പാസ് സിസ്റ്റം കുറച്ച് നമുക്ക് അറിയുന്നവർക്ക് എന്തായാലും തിയേറ്ററിൽ പോയി കാണും, അറിയാത്തവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ കുറേ സ്കൂളുകൾ ഞങ്ങൾ കാൻവാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളും കൂടി കണ്ടിരിക്കേണ്ട ചിത്രമാണ്. കുട്ടികൾ മുതൽ ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാർക്ക് ഒരു ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആയിരിക്കും. അഭിനയിച്ചിരിക്കുന്ന മറ്റ് താരങ്ങൾ ആരൊക്കെയാണ്? ഇതിനെടുത്ത് പറയേണ്ട വേറെ വലിയൊരു കാര്യം, ഫാദർ ബോബി ജോസ് കട്ടിക്കാട് എന്ന് പറഞ്ഞ ഒരു ഷാലോം ടിവിയിലൊക്കെ ചെയ്യുന്ന ഫാദറിനെ കണ്ട് അറിയില്ലേ, അദ്ദേഹം ഈ സിനിമയിൽ ഫാദറായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ട്. ഒരു ഇതിലെ മെയിൻ ജോയ് സാറിൻ്റെ കുട്ടിക്കാലം ഒരു അനാഥ, ആ സമയത്ത് ആ കുട്ടിയെ എടുത്ത് വളർത്തി വലുതാക്കുന്ന ഒരു വേഷം ഫാദറാണ് ചെയ്തത്. അപ്പോൾ ഫാദറിൻ്റെ പോലും ഒരു ബ്ലെസ്സിങ് ഉണ്ട് ഇതിൽ. സ്നേഹത്തിൻ്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആര് കാണുന്നു അതിൻ്റെ വിജയം അതൊക്കെ എവിടെ നിൽക്കട്ടെ, സംവിധായകൻ എന്ന നിലയിൽ എന്താണ് ഈ സിനിമ അവതരിപ്പിക്കുമ്പോൾ എന്തായിരുന്നു സംതൃപ്തി മനസ്സിൽ? മനസ്സിൽ മലയാളത്തിന്, മലയാള ഭാഷയ്ക്ക്, മലയാള ഭാഷയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് പച്ച മലയാളത്തിൻ്റെ ഒരു സിനിമ ചെയ്യണമെന്നായിരുന്നു ആദ്യം ചെയ്യുമ്പോൾ. ഒരു ആദ്യത്തെ സിനിമ അങ്ങനെയായിരിക്കണം, അത് അതുപോലെ തന്നെ സംഭവിച്ചു. അതെല്ലാവരും കേരളത്തിലെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. എങ്കിലും ഒരു സംവിധായകൻ എന്ന് പറയുമ്പോൾ ഒരു തിരക്കഥയുമായി സമീപിക്കുന്ന ഒരാൾക്ക് അത് ചെയ്തു കൊടുക്കാൻ ഒരു ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ സന്നദ്ധനാവണം. അങ്ങനെ എല്ലാത്തരം തിരക്കഥകളും സംവിധാനം ചെയ്യാൻ സന്നദ്ധനാവുമോ? 2006 മുതൽ
ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആവാമെന്നുള്ള ശ്രമത്തിൽ തിരക്കഥകളും ഞാൻ സ്വന്തമായിട്ടല്ല എൻ്റെ ഫ്രണ്ട്സും ഒരുപാട് തിരക്കഥകളൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചു. പക്ഷേ ബഡ്ജറ്റിൻ്റെ പ്രശ്നങ്ങളെ കൊണ്ടും മറ്റോരോ കാര്യങ്ങളെ കൊണ്ടൊക്കെ ഇങ്ങനെ വൈകി 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 അവസാനം ഈ ഒരു സിനിമയിലേക്ക് എത്തേണ്ടി വന്നു. അത്രയും വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇതിലെന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ ഉയർന്നിരുന്നു ഈ സിനിമയുടെ നിർമ്മാണവും സംവിധാന രംഗത്ത് ഈ വന്നപ്പോൾ? ഇല്ല, അങ്ങനത്തെ വെല്ലുവിളികളൊക്കെ അധികം വന്നിട്ടില്ല. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അത്രയും എല്ലാവരും അവരുടെ സ്വന്തം സിനിമ, ഇപ്പോൾ പ്രദീപൻ മുല്ലനേയുടെ സിനിമ എന്നുള്ള രീതിയിലായിരുന്നില്ല അത് മുന്നോട്ട് പോയിരുന്നത്. ഇതൊരു ക്രൂവിൻ്റെ ഒരു ആ ഒരു നമ്മൾ തിരഞ്ഞെടുത്ത ആ ഒരു ശക്തിയില്ലേ, അത് ത്രൂ ഔട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് ആ ശക്തിയാണ് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്രയും വലിയ പ്രശസ്തനായ അച്ഛൻ്റെ മകൻ എന്ന ഒരു ആനുകൂല്യം അത് ലഭിച്ചിരുന്നോ? ഒരുപാട്. അത് മാത്രമാണ് ഒരു ധനം എന്ന് പറയുന്നത്. ഇത് സംവിധാനത്തെ സഹായിച്ചു ധാരാളം. ഈ ഫീൽഡിലേക്ക് വന്നതിന് ശേഷം അത്തരത്തിൽ ഒരു 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 സിനിമ എന്തെങ്കിലും സ്വന്തമായി ചെയ്യുമ്പോൾ അതിനൊരു ക്യാരക്ടർ ഉണ്ടാവും, ഒരു ക്യാരക്ടറിനെ ഉദ്ദേശിച്ച് ഒരു സ്വഭാവം ആ സിനിമയ്ക്ക് ഉണ്ടാകണം എന്ന തരത്തിൽ മോഹിച്ചു. പലതരം സിനിമകളുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനുണ്ട് സ്വന്തമായി ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ അതിനിങ്ങനൊരു ക്യാരക്ടർ ഉണ്ടാവണം, ഇത്തരത്തിലൊരു ചട്ടക്കൂട് ഉണ്ടാവണം എന്ന അങ്ങനെ തന്നെ ഒരു മോഹവുമായി തന്നെയാണോ ആദ്യമേ സിനിമാ ഫീൽഡിലേക്ക് വരുന്നത്? എപ്പോഴും അങ്ങനെ ഉണ്ടാവില്ല. ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരാൾക്ക് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ സാധ്യതയുണ്ട്. ഏതൊരു സിനിമ ചെയ്യുമ്പോഴും അവനവൻ്റെ ഉള്ളിൽ കണ്ട എവിടെയെങ്കിലും വെച്ച് കേട്ട കുറച്ച് കാര്യങ്ങൾ, നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, ഏതെങ്കിലും കഥാപാത്രത്തിൽ കൂടെയെങ്കിലും അത് പറയിപ്പിക്കണം എന്ന മോഹങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം അതൊക്കെ ഇതിലുണ്ട്. ഈ ശർബാനി മുഖർജിയുടെ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ്. ഈ ചിത്രത്തിൻ്റെ തിരക്കഥയുമായി താരങ്ങളെ സമീപിച്ചപ്പോൾ അവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? ആരെങ്കിലും ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ സാധിക്കില്ല അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ വളരെ കുറവാണ്, എന്നാലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇല്ല, ഒന്ന് രണ്ടുപേരെങ്ങനെ അവർക്ക് ഡേറ്റ് ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളെ കൊണ്ടും അങ്ങനെ ഒന്ന് രണ്ടുപേരൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രങ്ങളാണ് ഇതിനകത്തുള്ള, അഭിനേതാക്കളാണ് ഇതിനകത്തുള്ളത്. ഇങ്ങനെ ജോയ് മാത്യു, നാസർ, ഇർഷാദ്, ശർബാനി മുഖർജി, നമ്മളങ്ങനെ കണ്ടിട്ടില്ലാത്ത തരം കോമ്പിനേഷനുകളൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സിനിമ തയ്യാറാക്കുമ്പോൾ തന്നെ ഇന്ന ഇന്ന ആളുകൾ ഇതിന് ഉണ്ടാവണം, അങ്ങനെ നമ്മൾ ചിലപ്പോൾ നമ്മൾ പല ഗസ്റ്റിനെയും ഇതുപോലെ പ്രതീക്ഷിക്കാതെയാണ് പലപ്പോഴും പല ആൾക്കാർക്ക് കയറി വരുന്നത്. ഇപ്പൊ നാസർ സാറ് ഞാൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ അഭിനയിക്കും എന്നൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അദ്ദേഹത്തെ പോലെ വലിയൊരു ആർട്ടിസ്റ്റ് എനിക്ക് ചെയ്യുകയാണെങ്കിൽ, സിനിമ ചെയ്യുമെന്നാണ് അറിയില്ല, ചെയ്യുകയാണെങ്കിൽ ഡേറ്റ് തരുമെന്ന് അറിയില്ല. അതൊക്കെ ഒരു വല്ലാത്തൊരു അത്രയും എന്താ പറയാ അത്രയും ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ മുല്ലനേയ് മാഷിനെയൊക്കെ ഇവരെയൊക്കെ കൺവിൻസ് ചെയ്യിക്കാൻ തക്ക ശക്തമായിട്ടുള്ള തിരക്കഥയായിരുന്നു ഉണ്ടാവണം. അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു പക്ഷെ കൊച്ചുകുട്ടി മുതൽ വലിയ ഏറ്റവും വലിയ പ്രായമുള്ള ആൾ വരെ കണ്ടാൽ ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് സംതൃപ്തി പ്രകടിപ്പിച്ചതുപോലെ ഒരു പക്ഷെ അത്തരത്തിലുള്ള തിരക്കഥ അതിൽ ഉണ്ടായിരുന്നിരിക്കാം. സ്വന്തമായി തിരക്കഥ രചിച്ചുകൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്നത്. അതല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സംവിധാനം മറ്റൊരു തിരക്കഥയിൽ സംവിധാനം ചെയ്യും, അങ്ങനെ ഉണ്ടോ? അല്ലെങ്കിൽ ഒരു ഒരു എൻ്റെതായ ഒരു വഴി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. വേറെ ഇപ്പം നമ്മൾ ആരെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥ എഴുതി തിരക്കഥ എഴുതി അതിപ്പോൾ അതിനോടൊരു മോഹം തോന്നിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസരം വന്നാൽ തീർച്ചയായിട്ടും ചെയ്യും. ഈ ഒരു പേരെങ്ങനെയാണ് വന്നത്? അക്ഷരം തൊട്ട് തുടങ്ങാം നമുക്കൊരേ ആകാശം വീണ് കിട്ടാമെന്ന അച്ഛൻ്റെ കവിത ഉണ്ട്. 80s ശാസ്ത്രസാഹിത്യ പുരുഷത്തിലും സാക്ഷരതാ പ്രസ്ഥാനത്തിലും മലയാള ഭാഷയുടെ ഒരു സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുന്ന ആ സമയത്തൊക്കെ മനോരമയ്ക്ക് ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ടായില്ലേ. ആ സമയത്തൊക്കെ കേരളം മുഴുവൻ പാടി നടന്നിരുന്ന ആ പാട്ട് വി കെ ശശിധരൻ മാഷായിരുന്നു ഈണം പകർന്നിരുന്നത്. അത്രത്തോളം മലയാളികളുടെ ഉള്ളിൽ തറഞ്ഞിരിക്കുന്നൊരു പാട്ടാണ് ഇത്. ഈ സന്തോഷ് കുമാറിൻ്റെ കുന്നുകൾ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞൊരു കഥയുടെ പ്രചോദനമാണ് ശരിക്കും ഈ സിനിമ. അപ്പോൾ ഞങ്ങൾ ആദ്യം കുന്നുകൾ നക്ഷത്രങ്ങളിൽ നിന്ന് തന്നെ പേരിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അത് പിന്നീട് സന്തോഷമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. നമുക്കൊരേ ആകാശം എന്ന് പറയുന്ന ആ കവിതയിൽ നിന്ന് അതൊരു ടൈറ്റിലായി സ്വീകരിച്ച് അതിൽ നിന്നൊരു ഒരു പ്ലോട്ട് ഡെവലപ്പ് ചെയ്ത് വരികയായിരുന്നു അതോ? അല്ല അല്ല അല്ല, അങ്ങനെ ആയിരുന്നില്ല. ആ പേരിലേക്ക് എത്തുമായിരുന്നു, നമുക്കൊരേ ആകാശം എന്നുള്ള പേരിലേക്ക് എത്തുമായിരുന്നു. ആ കവിത തന്നെയാണ് ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ കവിത ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒരു കവിത ഉണ്ട്, പിന്നെ ഒരു പാട്ടുണ്ട്. അങ്ങനെ എത്ര പാട്ടുകളാണ് ചിത്രത്തിൽ? 5 പാട്ട്. ആരൊക്കെയാണ്? ടൈറ്റിൽ സോങ്, ഫ്രണ്ട് ടൈറ്റിൽ സോങ് അടക്കം 5 പാട്ട്. ആരൊക്കെയാണ് ആലപിച്ചിരിക്കുന്നത്? ചിത്ര ചേച്ചി, വിജയ് യേശുദാസ്, ആശാജി മേനോൻ, പിന്നെ 3 പുതിയ കുട്ടികൾ, പിന്നെ അതിനോടൊപ്പം മ്യൂസിക് ക്രൂവിന്റെ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാർ. ഒരു മോഹം അതിമോഹമാണോ എന്നറിയില്ല. ഈ പറഞ്ഞൊരു കവിത ഒന്ന് ചൊല്ലിക്കേട്ടാൽ കൊള്ളാം വലിയ മോഹം. ഇപ്പോൾ അത് വീണ്ടും കരങ്ങൾക്ക് ശേഷം ഓർമ്മയിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ നമുക്കൊരേ ആകാശം എന്ന് പറയുന്ന അച്ഛൻ്റെ വലിയൊരു കവിയുടെ മകൻ ഇവിടെ എത്തുമ്പോൾ കവിത ചൊല്ലിപ്പിക്കണ്ടേ? അല്ലെങ്കിൽ താല്പര്യമുള്ളത് ഓർമ്മ വരുന്ന 4 വരി കവിതയായാലും ഞാൻ അച്ഛൻ്റെ വേറൊരു കവിത
എല്ലാം മറക്കാം, നിലാവിൻ്റെ തോളത്തു കൈയിട്ടൊരൽപ്പം നടക്കാം, കറുപ്പും വെളുപ്പും കലർന്നൊരാ പക്ഷികൾ മരം കൊത്തിയുണ്ടാക്കി വെച്ചൊരാ കൂട്ടിലേക്ക് അന്തിയിൽ ചേക്കേറിടുന്ന പോൽ, രാത്രിയുടെ കൂരിരുൾ കീറി മുറിച്ച് പതുക്കെ പതുക്കെ ചിരിച്ചു ചിരിച്ച് ഗദ്ഗദം ദൂരെ എറിഞ്ഞു നീ കൈനീട്ടുക, അത്ഭുതം ജീവിതം എത്ര മനോഹരം. വളരെ നന്ദി പുലർവേളയിൽ അതിഥിയായി എത്തിയതിനും, വളരെ നല്ലൊരു കവിത മുല്ലനേഴി മാഷിൻ്റെ ഒരു കവിത നമുക്ക് വേണ്ടി ചൊല്ലിയതിനും, വളരെ നന്ദി. എന്തായാലും സിനിമയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്, എല്ലാവിധ ആശംസകളും നേരുകയാണ്. തുടർന്നും അങ്ങോട്ടും ഇത്തരത്തിൽ മലയാള സിനിമയ്ക്ക് മുതൽക്കൂട്ടാകുന്ന നല്ല സിനിമകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വളരെ നന്ദി.